ഇ പി ജയരാജൻ വധശ്രമ കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കുറ്റവിമുക്തം. വിചാരണ നേരിടണമെന്ന കീഴ്ക്കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. തലയ്ക്ക് മുകളിൽ തൂങ്ങി നിന്ന വാൾ ഇല്ലാതെയായെന്ന് സുധാകരൻ. അപ്പീൽ നൽകുമെന്ന് ഇബിയുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് അവകാശപ്പെട്ട ഇ പി ജയരാജനോടും പാർട്ടിക്കാരോടും ഞാൻ ചോദിച്ചു. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, ഒരു ഓപ്പറേഷൻ നടത്തി അതൊന്നും എടുത്ത് നാട്ടുകാരെ കാണിക്കുക. ഒന്നാമത്തെ അവരുടെ ലക്ഷ്യം പിണറായിയാണ്. ആ ട്രെയിനിൽ പിണറായി വിജയൻ ഉണ്ടായിരുന്നില്ല, ഞാൻ ഉണ്ടായിരുന്നു. പ്ലാൻ ചെയ്തത് സുധാകരനാണ്. നിർണായക വിധി. 3 പതിറ്റാണ്ട് പഴക്കമുള്ള വെടിവെപ്പ് കേസ്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 2 മരണം കൂടി. തിരുവനന്തപുരം പോത്തൻകോട് വീടിന്റെ ചുമരിടിഞ്ഞ് വീട്ടമ്മ മരിച്ചു. അടൂരിൽ ഒഴുക്കിൽപ്പെട്ട ആളുടെ മൃതദേഹം കിട്ടി. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് തുടരും. കൊച്ചി എടയാർ വ്യവസായ മേഖലയിൽ മീനുകൾ കൂട്ടമായി ചത്തുപൊങ്ങുന്നത് തുടരുന്നു. പെരിയാറിൽ രാസമാലിന്യമെന്ന് നാട്ടുകാർ. മത്സ്യകർഷകർക്ക് ലക്ഷങ്ങളുടെ നഷ്ടം. മലിനീകരണം തടയേണ്ട സംവിധാനങ്ങൾ നോക്കുന്നു. മാത്രമേ ഏകദേശം 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപ കുഞ്ഞുങ്ങളുടെ ഇതേനേജ് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ തീറ്റയ്ക്ക് വേണ്ടി ഏകദേശം ഒരു 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപ തീറ്റയ്ക്ക് ചിലവായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഹാർവെസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഒരു 10-15 ലക്ഷം രൂപ ചിലവ് വരും. അതിൻ്റെ ഏകദേശം ഒരു പകുതി ഭാഗമോളം ഇപ്പോൾ ഏകദേശം നഷ്ടം വന്നിട്ടുണ്ട്. രാജ്യാന്തര അവയവക്കടത്ത് കേസ് ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തേക്കും. എറണാകുളം റൂറൽ SPയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയമിച്ച് സംസ്ഥാന പോലീസ്. ഇരയാക്കപ്പെട്ട പാലക്കാട് സ്വദേശി ഷമീറിനായി തെരച്ചിൽ തുടരുന്നു. 1 വർഷം മുമ്പ് വീട് വിട്ട മകനെക്കുറിച്ച് ഒരറിവുമില്ലെന്ന് കുടുംബം. കാശിൻ്റെ പ്രശ്നത്തിൽ അച്ഛനും മകനും കൂടി തെറ്റി. അപ്പോൾ അച്ഛൻ വീട് വിട്ട് പോകാൻ പറഞ്ഞു. അപ്പം നാം പോകുകയാണ്. നമ്മൾ അവൻ്റെ സാധനങ്ങളൊക്കെ എടുത്താൽ അങ്ങനെ പോയതാണ്. പിന്നെ ഫോൺ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ട് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇടിച്ച വണ്ടി നിർത്താതെ പോയപ്പോൾ അപകടത്തിൽ പരിക്കേറ്റയാളെ ആശുപത്രിയിലെത്തിച്ച സ്വകാര്യ ബസ് ജീവനക്കാർ. മാതൃകയായത് ഗോവിന്ദാപുരം തൃശൂർ റൂട്ടിലോടുന്ന ലതാ ഗൗതം ബസ്. നല്ല മനസ്സിന് ഉടൻ ഉപഹാരം നൽകി പ്രേക്ഷകർ. തുക പരിക്കേറ്റ രോഗിക്ക് നൽകുമെന്ന് ബസ് ജീവനക്കാർ. ആ, ഞങ്ങൾ തീർച്ചയായും പേഷ്യൻ്റിനെ എത്തിക്കാൻ നോക്കാം. നമ്മളിപ്പോൾ ആ അന്വേഷിച്ച് വരുന്നുണ്ട്. കപ്പഞ്ചി നെന്മാറ ഭാഗത്താണ്. അപ്പോൾ ഞങ്ങൾ ആ തുക പേഷ്യൻ്റിനെ ഏൽപ്പിക്കുന്നതായിരിക്കും. ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭാ പരമാധ്യക്ഷൻ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലിത്തയ്ക്ക് നാടിന്റെ വിട. ഔദ്യോഗിക ബഹുമതികളോടെ തിരുവല്ല സെന്റ് തോമസ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രലിൽ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നു. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങൾ. വിൻഡോസ് ഉപയോഗിക്കുന്നവർക്ക് ഇനി സ്വകാര്യത സങ്കല്പം മാത്രം. കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന ഓരോ ക്ലിക്കും ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓർത്തുവെക്കുമെന്ന് മൈക്രോസോഫ്റ്റ് CEO. റീകാൾ എന്ന പുതിയ ഫീച്ചർ ഉടൻ. സത്യ നദല്ലയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ വ്യാപക വിമർശനവുമായി യൂസർമാർ. LDF കൺവീനർ EP ജയരാജനെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ KPCC പ്രസിഡന്റ് കെ സുധാകരൻ കുറ്റവിമുക്തൻ. കുറ്റപത്രത്തിൽ നിന്ന് പേരുവെട്ടി വിചാരണയിൽ നിന്ന് ഒഴിവാക്കണമെന്ന സുധാകരന്റെ ഹർജി അംഗീകരിച്ചാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. 3-ാം പ്രതി രാജീവനെയും കുറ്റവിമുക്തനാക്കി. ഇതിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് EP ജയരാജൻ പ്രതികരിച്ചപ്പോൾ എവിടെ പോയാലും നേരിടുമെന്നായിരുന്നു സുധാകരന്റെ മറുപടി. 3 പതിറ്റാണ്ടോളമായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്ന സംഭവത്തിലാണ് KPCC പ്രസിഡന്റ് കെ സുധാകരനെ ഹൈക്കോടതിയെ കുറ്റവിമുക്തനാക്കിയത്. വിചാരണ നേരിടണമെന്ന തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിയാണ് നടപടി. 1995 ഏപ്രിൽ 12 പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് കേരളത്തിലേക്ക് മടങ്ങിയ EP ജയരാജനെ ട്രെയിനിൽ വെച്ച് വെടിവെച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് കേസ്. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചനയാണ് കേരളത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചത്. കേസിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളുമായി സുധാകരൻ തിരുവനന്തപുരത്ത് വെച്ച് ഗൂഢാലോചന നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന സുധാകരന്റെ ആവശ്യം നേരത്തെ വിചാരണ കോടതി തള്ളിയിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും തെളിവുകളില്ലെന്നും സാക്ഷിമൊഴികൾ വിശ്വസനീയമല്ലെന്നുമുള്ള സുധാകരന്റെ വാദം അംഗീകരിച്ചാണ് ഹൈക്കോടതി ഉത്തരവ്. തന്നെ മാത്രമല്ല, പിണറായി വിജയനെ കൂടി ലക്ഷ്യം വെച്ചാണ് സുധാകരൻ ഗൂഢാലോചന നടത്തിയതെന്നായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. കേരള ഗവൺമെന്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യണം. അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായ നടപടികൾ ഞാനും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ജയരാജനും സർക്കാരും അപ്പീലുമായി പോയാൽ നിയമപരമായി നേരിടുമെന്ന് സുധാകരനും മറുപടി നൽകി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.
സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ രണ്ട് മരണം. തിരുവനന്തപുരം പോത്തൻകോട് വീടിന്റെ ചുമരിടിഞ്ഞു വീണ് വീട്ടമ്മ മരിച്ചു. പോത്തൻകോട് ഇടത്തറ വാർഡിൽ ശ്രീകലയാണ് മരിച്ചത്. പത്തനംതിട്ടയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ടുപേരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. പള്ളിക്കൽ ആറ്റിൽ ഒഴുക്കിൽപ്പെട്ട ഗോവിന്ദന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മണിമലയാറ്റിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട അതിഥി തൊഴിലാളി ബീഹാർ സ്വദേശി നരേഷിനായി തെരച്ചിൽ തുടരുകയാണ്. തൃശൂർ കളക്ടറേറ്റിന് സമീപത്തെ കൂറ്റൻ മരം കടപുഴകി വീണ് ടൗൺ വെസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ മതിൽ തകർന്നു. സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. അന്തരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപ്പോലിത്ത അത്തനേഷ്യസ് യോഹാന്റെ ഖബറടക്ക ചടങ്ങ് തുടങ്ങുകയാണ്. സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ പള്ളിയോട് ചേർന്നാണ് പ്രത്യേക ഖബറിടം. കൃഷ്ണമോഹൻ ചേരുന്നു വിവരങ്ങളുമായി. കൃഷ്ണമോഹൻ, അർഹിക്കുന്ന യാത്രയയപ്പ് തന്നെയാണോ അദ്ദേഹത്തിന് വിശ്വാസികൾ അനുയായികൾ നൽകുന്നത്? അതെ അബ്ജു, ഇന്നലത്തെ പൊതുദർശനത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ് കേരളത്തിന്റെ ഒരു പരിച്ഛേദം തന്നെ. തിരുവല്ല കുറ്റപ്പുഴയിലെ ബിലീവേഴ്സ് ആസ്ഥാനത്തേക്ക് മെത്രാപ്പോലിത്തക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തുന്ന കാഴ്ചകൾ, ഇന്ന് വിലാപയാത്ര തുടങ്ങും മുൻപ് പോലും നിരവധി ആളുകൾ അദ്ദേഹത്തെ അവസാനം നടന്നു കാണാനായി ഈ തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. എന്നാലും അതിനുശേഷം സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികൾ നൽകി അതിനുശേഷമാണ് വിലാപയാത്ര ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സെന്റ് തോമസ് കത്തീഡ്രലിലേക്ക് വിലാപയാത്ര. കൃഷ്ണമോഹനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ പള്ളിയോട് ചേർന്നാണ് അദ്ദേഹത്തെ കബറടക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കൃഷ്ണമോഹൻ തുടരാം. അബ്ജുദ്, ഈ സെന്റ് തോമസ് കത്തീഡ്രലിനോട് ചേർന്ന് പ്രത്യേകമായി ഒരുക്കിയ ഖബറിൽ ഇപ്പോൾ അവസാനവട്ട ശുശ്രൂഷകൾ നടക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അത്തനേഷ്യസ് മെത്രാപ്പോലീത്തയുടെ മകൻ ഡാനിയൽ പുന്നൂസ് അടക്കമുള്ളവരെ ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹം നോർത്ത് അമേരിക്കൻ മദ്രാസിന് അധിപനാണ്. അദ്ദേഹം ഉൾപ്പെടെ പ്രധാനപ്പെട്ട കാർമികളും വരുന്ന പുരോഹിതന്മാർ ബിഷപ്പുമാരടക്കമാണ് അവസാനവട്ട ശുശ്രൂഷകൾ അർപ്പിക്കുന്നത്. ഇനി അല്പസമയത്തിനകം ഈ പ്രത്യേക ഖബറിൽ മെത്രാപ്പോലീത്തയ്ക്ക് അന്ത്യവിശ്രമം ഒരുങ്ങും. ഏതായാലും എട്ടാമത് ശുശ്രൂഷകൾ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഭൗതികതാവും ഈ കബറിലേക്ക് എത്തിച്ചത്. നിരവധി ആളുകൾ ഇപ്പോഴും ഈ പള്ളി അങ്കണത്തിൽ മെത്രാപ്പോലീത്തയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയവരുണ്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്ന്, പല സംസ്ഥാനങ്ങളിൽ നിന്നും, ഇന്ത്യക്ക് പുറത്തുനിന്ന് പോലും ദിവസങ്ങളോളം യാത്ര ചെയ്ത് ഇവിടേക്ക് എത്തിയ സഭയുടെ വിശ്വാസികളുണ്ട്, സഭയെ പിന്തുണയ്ക്കുന്നവരുണ്ട്. ഒപ്പം തന്നെ കേരളത്തിലെ സാംസ്കാരിക സാമൂഹിക രംഗത്തെ നിരവധി ആളുകൾ മെത്രാപ്പോലീത്തയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ബിലീവേഴ്സ് ആസ്ഥാനത്തേക്ക് എത്തിയിരുന്നു. ഇന്നലെ രാവിലെ 9 മണി മുതൽ തുടങ്ങിയ പൊതുദർശനം ഇന്ന് രാവിലെ തീരുമ്പോഴും നീണ്ട നിര ഈ സഭാ ആസ്ഥാനത്ത് കാണാമായിരുന്നു. അങ്ങനെ നിരവധി ആളുകൾ, സാധാരണക്കാരെ ആളുകൾ, മെത്രാപ്പോലീത്തയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ആതുര സേവനങ്ങൾ എന്ന കരസ്പർശമേറ്റ ആളുകൾ, അദ്ദേഹത്തിന്റെ ആതുരാലയങ്ങളിൽ കഴിയുന്ന ആളുകൾ, അങ്ങനെ നിരവധി സാമൂഹിക സാംസ്കാരിക നാട് യാത്രയാക്കുകയാണ് അദ്ദേഹത്തെ. രാജ്യാന്തര അവയവക്കടത്ത് കേസ് ദേശീയ അന്വേഷണ ഏജൻസി ഏറ്റെടുത്തേക്കും. സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്ന കേസിന് രാജ്യാന്തര മാനങ്ങളുണ്ടെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണിത്. ഇതിനിടെ വിശദമായ അന്വേഷണത്തിനായി 10-അംഗ സംഘത്തെ എറണാകുളം റൂറൽ പോലീസ് നിയോഗിച്ചു. രാജ്യാന്തര അവയവ കച്ചവട റാക്കറ്റിൽപ്പെട്ടയാൾ നേരത്തെ മുംബൈയിൽ പിടിയിലായതോടെയാണ് മലയാളിയായ സബിത് നാസർ കേന്ദ്ര ഏജൻസികളുടെ റഡാറിലേക്ക് വരുന്നത്. കൊച്ചി കുവൈറ്റ് ഇറാൻ റൂട്ടിൽ കഴിഞ്ഞ 3 വർഷമായി സ്ഥിരമായി യാത്ര ചെയ്തിരുന്ന പ്രതി അവയവ കച്ചവടത്തിനായി ആളുകളെ കൊണ്ടുപോയെന്ന് വ്യക്തമായി. ഇതോടെയാണ് നെടുമ്പാശ്ശേരിയിൽ എമിഗ്രേഷൻ തടഞ്ഞു പിടികൂടിയത്. സംഭവത്തിന് രാജ്യാന്തര മാനങ്ങളുള്ള സാഹചര്യത്തിലാണ് കേസേറ്റെടുക്കുന്ന കാര്യം കേന്ദ്ര ഏജൻസികൾ ആലോചിക്കുന്നത്. NIAയും IBയും കഴിഞ്ഞ ദിവസം പ്രതിയെ ചോദ്യം ചെയ്തിരുന്നു. കേസിലെ പല പ്രധാന സംഭവങ്ങളും നടന്നത് സംസ്ഥാന പോലീസിന്റെ അന്വേഷണ പരിധിക്കും പുറത്താണ്. അവയവ കച്ചവടത്തിന് തീവ്രവാദ ബന്ധമുണ്ടോയെന്നും NIA പരിശോധിക്കുന്നുണ്ട്. ഇതിനിടെ അന്വേഷണ സംഘത്തെ വിപുലമാക്കിയതായി എറണാകുളം റൂറൽ SP അറിയിച്ചു. ടീം ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ട്. ആ ടീം നല്ല രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം.
അവയവ റാക്കറ്റിന്റെ കെണിയിൽപ്പെട്ട ഇറാനിലേക്ക് പോയ പാലക്കാട് സ്വദേശി ഷമീർ ഇപ്പോൾ ബാങ്കോക്കിലുണ്ടെന്നാണ് സൂചന. ഇയാളെപ്പറ്റി ഒരു വർഷമായി വിവരമില്ലെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ഇവിടുന്ന് കാശിന്റെ പ്രശ്നത്തിൽ അച്ഛനും മകനും കൂടി തെറ്റി. അപ്പൊ അച്ഛൻ വീട് വിട്ട് പോകാൻ പറഞ്ഞു. അവൻ ഞാൻ പോകുകയാണെന്ന് അവരുടെ സാധനങ്ങളൊക്കെ എടുത്താവും. അങ്ങനെ പോയതാണ്. പിന്നെ ഫോൺ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ട് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. വ്യത്യസ്തമായ മൊഴികളാണ് ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ സബിത് നാസർ പോലീസിനോട് പറഞ്ഞത്. ഹൈദരാബാദിൽ വെച്ചാണ് അവയവ മാഫിയെ പരിചയപ്പെട്ടതെന്നും ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം 20 പേരെ അവിടേക്ക് കൊണ്ടുപോയെന്നുമാണ് മൊഴി. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇക്കാര്യങ്ങളിലടക്കം വ്യക്തത ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് വഴിയിൽ കിടന്ന ബൈക്ക് യാത്രികനെ ആശുപത്രിയിലെത്തിച്ച് സ്വകാര്യ ബസ് ജീവനക്കാരുടെ മാതൃക. തൃശൂർ ഗോവിന്ദാപുരം റൂട്ടിലൂടുന്ന ലതാ ഗൗതം ബസ്സിലെ ജീവനക്കാരാണ് ബസ്സിൽ രോഗിയെ ആശുപത്രിയിലെത്തിച്ചത്. നമസ്തേ കേരളത്തിൽ ഈ വാർത്ത കണ്ട പ്രവാസി മലയാളിയായ സുരേഷ് ബസ് ജീവനക്കാർക്ക് പാരിതോഷികം നൽകി. സമ്മാനമായി ലഭിച്ച തുക അപകടത്തിൽ പരിക്കേറ്റവർക്ക് നൽകുമെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. ഇന്നലെ രാവിലെ 11 നെന്മാറയിൽ പിക്കപ്പ് വാനിടിച്ച് 2 പരിക്കേറ്റത്. ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും 2 ആംബുലൻസ് കാത്ത് വഴിയിൽ കിടക്കുകയായിരുന്നു. ആ റൂട്ടിൽ സർവീസ് നടത്തുകയായിരുന്നു ലതാ ഗൗതം ബസ്. കണ്ടക്ടർ സിബിനും ഡ്രൈവർ സന്ദീപും അപകടത്തിൽപ്പെട്ടയാളെ ബസ്സിൽ ആശുപത്രിയിൽ എത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇപ്പോ ആലോചിച്ചപ്പോ ഒരു കുടുംബത്തിന്റെ മുഖം വന്നു. പിന്നെ ഇതിൽ ഇത്രയും വരുന്ന യാത്രക്കാരെയും കൊണ്ട് നമ്മൾ യാത്ര ചെയ്യണതല്ലേ. ആംബുലൻസ് വന്നാൽ ചെറിയ ആംബുലൻസ് ആയിരുന്നു. രണ്ടുപേരും കൂടി ഒരുമിച്ച് എടുക്കാനായിട്ട് പറ്റിയില്ല. അല്ല, ഒരു ജീവനല്ല ഏറ്റവും വലുത്. ഇന്ന് രാവിലെ സർവീസ് നടത്തുന്നതിനിടെ ബസ്സിൽ അപസ്മാരം ബാധിച്ച് കുഴിഞ്ഞുവീണ സ്ത്രീയെയും ജീവനക്കാർ വടക്കുംചേരിയിലെ ആശുപത്രിയിൽ എത്തിച്ചു. ബസ് ജീവനക്കാരുടെ കരുണയുള്ള പ്രവൃത്തി ഏഷ്യാനെറ്റ് ന്യൂസ് നമസ്തേ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്ത കണ്ട ഖത്തറിൽ ജോലി ചെയ്യുന്ന തൃശൂർ സ്വദേശി സുരേഷ് ഇരുവർക്കും സ്നേഹസമ്മാനം നൽകുമെന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനെ അറിയിച്ചു. ബസ് കണ്ടക്ടർ സിബിന്റെ നമ്പർ ഞങ്ങൾ കൈമാറി. ഒരു മനുഷ്യ വ്യക്തിയെ കൃത്യസമയത്ത് ഒരു ആംബുലൻസിൻ്റെ സേവനം പോലെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു നല്ല മനസ്സ് കാണിച്ചൊരു നല്ല വാർത്ത. ഈ ബസ് ജീവനക്കാർക്ക്, ഷിബോടക്കാനുള്ള ബസ് ജീവനക്കാർക്ക് ഒരു സ്നേഹസമ്മാനം നൽകണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അഞ്ജുരാജിനെ അപ്പോൾ തന്നെ ബന്ധപ്പെടുകയും അഞ്ജുരാജ് അത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി തരികയും ചെയ്തു. ലഭിച്ച സമ്മാനം അപകടത്തിൽപ്പെട്ടവർക്ക് നൽകാനായിരുന്നു ബസ് ജീവനക്കാരുടെ തീരുമാനം. എന്തായാലും ആ തുക അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആ സന്തോഷം അവർ സ്ക്രീൻഷോട്ട് അയച്ചു. ആ തുക എത്ര നമ്മൾ പറയുന്നില്ല. എന്തായാലും നിങ്ങൾക്കുള്ള സ്നേഹമാണ് അദ്ദേഹം അറിയിക്കുന്നത്. ആ, ഞങ്ങൾ തീർച്ചയായും പേഷ്യന്റിനെ എത്തിക്കാനുള്ള നോക്കാം. നമ്മളിപ്പോൾ ആ അന്വേഷിച്ച് വരുന്നുണ്ട്. കപ്പഞ്ച് നെന്മാറ ഭാഗത്താണ്. അപ്പോൾ ഞങ്ങൾ ആ തുക പേഷ്യന്റിനെ ഏൽപ്പിക്കുന്നതായിരിക്കും. തീർച്ചയായും ആളെ ആ കുടുംബത്തിന് എത്രയും പെട്ടെന്ന് റിക്കവറായിട്ട് ആ കുടുംബത്തിൻ്റെ ഒരു നാഥനായിട്ട് ആൾ വരാനായിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് തൃശൂർ പാലക്കാട്. അന്തരിച്ച അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലിത്തയുടെ ഖബറടക്ക ചടക്ക് നടക്കുകയാണ്. സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ പള്ളിയോട് ചേർന്നുള്ള ഖബറിടത്തിലാണ്. Oh, yeah.
തിരുവല്ലയിലെ അപ്പർക്കുട്ടനാട്ടിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ നിന്ന് ജീവിതം തുടങ്ങി കെ പി യോഹനാനിൽ നിന്ന് ഇപ്പോൾ ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭയുടെ പ്രഥമ മെത്രാപ്പൊലിത്ത അഗ്നേഷ്യസ് യോഹാനിൽ നിന്ന് ആ വളർച്ചയിലേക്ക് കെ പി യോഹനാൻ എന്ന മനുഷ്യൻ, സാധാരണക്കാരനായ മനുഷ്യൻ നടന്നു കയറി യാത്ര തുടങ്ങിയ അതേ മണ്ണിൽ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം, അദ്ദേഹത്തിന്റെ കബറടക്ക ചടങ്ങുകൾ ഇവിടെ പൂർത്തിയായിരിക്കുന്നു. ഇനിയിപ്പോൾ അതിന്റെ അനുസ്ഥാന ചടങ്ങൾ അടക്കമുള്ളവയാണ് ബാക്കിയുള്ളത്. വിവിധ ശുശ്രൂഷകൾ പൂർത്തിയാക്കിയാണ് സഭയിലെ ബിഷപ്പുമാർ അടക്കമുള്ളവർ ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. നിരവധി ആളുകൾ ഇന്നലെയും ഇന്നുമായി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി തിരുവല്ല ദിലീപേഴ്സ് ആസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ അത്നേഷ്യസ് യോഹാന്റെ മകൻ ഡാനിയൽ പുനൂസ്, മകൾ സാറ ഭാര്യ ഗിസല്ല അടക്കം ദുഃഖാതരായ കുടുംബാംഗങ്ങളെയും കാണാം. എല്ലാവരെയും സാക്ഷിയാക്കി അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന നിരവധിയായ സഭാവിശ്വാസികളടക്കം സാധാരണക്കാരാളടക്കം എല്ലാവരെയും കണ്ണീരിലാക്കിയായിരുന്നു അപ്രതീക്ഷിത മരണത്തിന്റെ വിയോഗം. ഇതെല്ലാം രണ്ടു ദിവസമായി നമ്മളിവിടെ തിരുവല്ല സഭ ആസ്ഥാനത്ത് കാണുന്നതും അതേ ദുഃഖാർദ്ദരായ വിശ്വാസികളെയും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളെയുമായിരുന്നു. അങ്ങനെ നിരവധി ആളുകളുടെ കണ്ണീർ പൂക്കൾ അർപ്പിച്ച് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ യാത്രയാകുന്നത്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. ഈ സെന്റ് തോമസ് കത്തീഡ്രലിനോട് ചേർന്ന പ്രത്യേക കബറിടത്തിലാണ് കബറടക്ക ചടങ്ങുകൾ ക്രമീകരിച്ചിരുന്നത്. ആ പ്രത്യേക കബറിൽ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ അവസാനപ്പെട്ട ശുശ്രൂഷാ കർമ്മങ്ങൾ കൂടി പൂർത്തിയായാൽ ഈ ചടങ്ങുകൾ പൂർത്തിയാകുകയാണ്. നിരവധി ആളുകൾ, ജീവിതത്തിന് അനാഥരായ ആളുകൾ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇന്നലെ മുതൽ ഈ സഭാ ആസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും സഭയെയും സഭാവിശ്വാസികളെയും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന നിരവധി ആളുകളെയും തനിച്ചാക്കി അത്നേഷ്യസ് യോഹാൻ മെത്രാപ്പൊലിത്ത യാത്രയായിരിക്കും. ശരി, കൃഷ്ണമോഹൻ. അത്നേഷ്യസ് യോഹാൻ മെത്രാപ്പൊലിത്തയുടെ കബറടക്ക ചടങ്ങുകൾ പൂർത്തിയായി. കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ 19-കാരൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സർവീസ് വയറിലും കടയിലെ വയറിങ്ങിലും ചോർച്ചയെന്ന് KSEBയുടെ പ്രാഥമിക കണ്ടെത്തൽ. ഈ രണ്ട് കാരണങ്ങളിൽ ഏതാണ് ഷോക്കേൽക്കാനുണ്ടായ സാഹചര്യമെന്ന് കൂടുതൽ പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകൂ എന്നാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടുതൽ മൊഴിയെടുപ്പും പരിശോധനയും നടത്തിയ ശേഷമേ വ്യക്തത വരൂ. അന്തിമ റിപ്പോർട്ട് ഉടൻ വൈദ്യുതി മന്ത്രിക്ക് കൈമാറും. അഞ്ചാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 60.48% പോളിംഗ്. 2019 അപേക്ഷിച്ച് 1% വ്യത്യാസമാണ് നിലവിലുള്ളത്. NDA പിന്തുണ ശക്തിപ്പെടുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശക്തമായ അടിയൊഴുക്കുന്ന മല്ലികാർജ്ജുൻ ഖർഗെയും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അതേസമയം വോട്ടെടുപ്പിന് പിന്നാലെ ബീഹാറിൽ RJD BJP സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. അഞ്ചാം ഘട്ടത്തിൽ 49 മണ്ഡലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 2019 അപേക്ഷിച്ച് നേരിയ പോളിംഗ് വ്യത്യാസമാണ് ഉള്ളത്. കൂടുതൽ കൃത്യമായ കണക്കുകൾ വരുമ്പോൾ പോളിംഗ് ശതമാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേതിനൊപ്പം എത്താനും സാധ്യതയുണ്ട്. 56.73 പോളിംഗ് രേഖപ്പെടുത്തിയ ജമ്മുകാശ്മീരിലെ ബാരാമുള്ളയിൽ 1984 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗാണ് ഉണ്ടായത്. ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്താനുള്ള സൂചനയാണിതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചു. പശ്ചിമബംഗാളിൽ 76%, മഹാരാഷ്ട്രയിലും ബീഹാറിലും 54%, ഉത്തർപ്രദേശിൽ 57% പോളിംഗ്. രാഹുൽഗാന്ധി മത്സരിക്കുന്ന റായ്ബറേലിയിൽ 57% പോളിംഗ് രേഖപ്പെടുത്തി. സ്മൃതി ഇറാനി മത്സരിക്കുന്ന അമേഠിയിൽ 54% നിലവിലെ പോളിംഗ്. അഞ്ചാംഘട്ട തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർക്ക് നന്ദി പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായ NDA സർക്കാർ അധികാരത്തിൽ വരണമെന്ന് ജനം തീരുമാനിച്ചുവെന്നും പ്രതിപക്ഷത്തിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ജനങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നും പറഞ്ഞു.
എന്നാൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ ശക്തമായ അടിയൊഴുക്കാണിതെന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രതികരണം. അതേസമയം ബീഹാറിൽ വോട്ടെടുപ്പിന് പിന്നാലെ RJD BJP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. ലാലു പ്രസാദ് യാദവിന്റെ മകൾ രോഹിണി ആചാര്യയും BJP സ്ഥാനാർത്ഥി രാജീവ് പ്രതാപ് റൂഡിയും മത്സരിക്കുന്ന സരണിലാണ് സംഘർഷമുണ്ടായത്. രോഹിണി ഇന്നലെ ബൂത്തിൽ സന്ദർശനം നടത്തിയതുമായി ബന്ധപ്പെട്ട് മേഖലയിൽ തർക്കം നിലനിന്നിരുന്നു. ഇന്ന് വീണ്ടും പ്രശ്നമുണ്ടായതോടെ പ്രവർത്തകരിൽ ഒരാൾ തോക്കെടുത്ത് വെടിവെക്കുകയായിരുന്നു. സംഘർഷത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും രണ്ടു പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. സ്ഥലത്ത് കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മേഖലയിൽ ഇന്റർനെറ്റും വിച്ഛേദിച്ചിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇനി കമ്പ്യൂട്ടറിൽ ചെയ്ത ഓരോ കാര്യവും ഓർത്തുവെക്കുമെന്ന് മൈക്രോസോഫ്റ്റ്. റീകാൾ എന്ന് പേരിട്ടിരിക്കുന്ന ഫീച്ചർ നിരന്തരം സ്ക്രീൻഷോട്ടുകൾ എടുത്താണ് കമ്പ്യൂട്ടറിലെ ഓരോ ക്ലിക്കും സൂക്ഷിച്ചു വെക്കുക. കോപൈലറ്റ് പ്ലസ് PC എന്ന പുത്തൻ AI അധിഷ്ഠിത കമ്പ്യൂട്ടറുകളിലായിരിക്കും ഫീച്ചർ ആദ്യമെത്തുക. പ്രഖ്യാപനത്തിന് പിന്നാലെ വ്യാപക വിമർശനം ഉയർന്നിട്ടുണ്ട്. സ്വകാര്യത ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നാണ് പരാതി. പരിഹാരമില്ലാതെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി. മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ പെൺകുട്ടികൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നത് ഉൾപ്പെടെയുള്ള ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്ക പങ്കുവച്ച് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. മലബാറിലെ പ്ലസ് വൺ പ്രതിസന്ധിയെക്കുറിച്ചുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രത്യേക സംവാദ പരിപാടിയിൽ പ്രശ്നപരിഹാരത്തിനുള്ള നിരവധി നിർദ്ദേശങ്ങളും ഉയർന്നു വന്നു. മലബാറിലെ പ്ലസ് വൺ പ്രവേശന പ്രതിസന്ധിയുടെ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ സഞ്ചരിച്ചും സ്ഥിതി വിവര കണക്കുകളുടെ സമഗ്ര ചിത്രം നൽകിയും ഏഷ്യാനെറ്റ് ന്യൂസ് കഴിഞ്ഞ 5 ദിവസമായി സംപ്രേഷണം ചെയ്യുന്ന ഒന്ന് വടക്കോട്ട് നോക്കണം സാർ പരമ്പരയ്ക്ക് പിന്നാലെ മലപ്പുറത്ത് നടന്ന സംവാദ പരിപാടിയിൽ ഉയർന്നത് കടുത്ത ആശങ്കകളും അടിയന്തര പ്രശ്നപരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങളും. സീറ്റ് വർദ്ധിപ്പിച്ചില്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്നും പെൺകുട്ടികൾ കൊഴിഞ്ഞുപോകുന്ന പ്രവണതയുണ്ടാകുമെന്നും ഇപ്പോൾ തന്നെ അതുണ്ടെന്നും പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി. സ്വാഭാവികമായിട്ട് രക്ഷിതാക്കൾ പഠിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് സ്വാഭാവികമായിട്ട് ഒരു പ്രൈവറ്റ് കോളേജിൽ പ്രൈവറ്റ് വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ചേർക്കും. അപ്പോൾ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ജോലി സാധ്യത എന്തായാലും വേണമെന്നുള്ള ഒരു സാഹചര്യത്തിൽ അവർക്ക് മുന്നോട്ട് പോകണം എന്നുള്ളതുകൊണ്ട് അവരെന്തായാലും പഠനത്തിൽ താല്പര്യമുള്ളവർ പഠനത്തിൽ പിന്തുടരും. ഇതേ സമയം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ രക്ഷിതാക്കൾ അവരെ പഠിപ്പിക്കാനുള്ള ഒരു അത്രത്തം സാമ്പത്തികമായി കണ്ട് കഴിയുന്ന ആളുകളായിരിക്കണമെന്നില്ല. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം നിഷേധിച്ചുകൊണ്ടായിരിക്കും പിന്നെ പെൺകുട്ടികൾക്ക് കല്യാണം പോലെയുള്ള മറ്റു കാര്യങ്ങളിലേക്ക് രക്ഷിതാക്കൾ പോവുക. ബാച്ചുകളുടെ അനുപാതത്തിൽ തെക്കും വടക്കുമുള്ള അന്തരം രൂക്ഷമാണെന്നും ഓരോ ക്ലാസ്സിലും 65 കുട്ടികളെ കുത്തിനിറയ്ക്കുന്നത് പഠന നിലവാരത്തെ ബാധിക്കുമെന്നും രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും പ്രതികരിച്ചു. സ്ഥിരം ബാച്ചുകൾ അനുവദിക്കുക, കുട്ടികൾ കുറവുള്ള മധ്യ തെക്കൻ ജില്ലകളിലെ ബാച്ചുകൾ ആവശ്യക്കാർ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുക, സർക്കാർ ഹൈസ്കൂളുകളെ അപ്ഗ്രേഡ് ചെയ്യുക, താൽക്കാലിക ബാച്ചുകൾ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ശാശ്വത പരിഹാര മാർഗങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കണമെന്നും ആവശ്യമുയർന്നു. ഭരണപക്ഷ പ്രതിപക്ഷ വ്യക്തികളുടെ വാദ പ്രതിവാദത്തിലപ്പുറം നമുക്ക് വേണ്ടത് ഇതിനൊരു ശാശ്വത പരിഹാരം. ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയിലാണ് ഞങ്ങൾ. ഹയർ സെക്കൻഡറിക്ക് പുറമേ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മലബാർ നേരിടുന്ന വിവേചനവും പരിപാടിയിൽ പങ്കെടുത്തവർ ഉന്നയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. പ്രത്യേക സംവാദ പരിപാടി ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഏഷ്യാനെറ്റ് ന്യൂസിൽ കാണാം. കൂടുതൽ വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്ത് വാഹനാപകടങ്ങളിൽ 2 മരണം. പാലക്കാട് മലമ്പുഴയിൽ KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ചാലക്കുടിയിൽ സ്വകാര്യ ബസ് ഇടിച്ചാണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ചത്. പാർട്ടി താൽപര്യത്തിന് വേണ്ടി രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നവരാണ് ഇന്നത്തെ ഭരണാധികാരികളെന്ന് AK ആന്റണി. രാജീവ് ഗാന്ധിയുടെ 33-ാം രക്തസാക്ഷിത്വ ദിനാചരണത്തിലാണ് ആന്റണിയുടെ വിമർശനം. കണ്ണൂർ പെരുമ്പയിലെ പ്രവാസിയുടെ വീട്ടിൽ വൻ കവർച്ച. 75 പവൻ സ്വർണം മോഷണം പോയി. പ്രവാസിയായ റഫീഖിന്റെ വീട്ടിലാണ് കവർച്ച. കർണാടക കേന്ദ്രീകരിച്ച് രജിസ്റ്റർ ചെയ്ത തീവ്രവാദ ഗൂഢാലോചനാ കേസുകളുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിലായി 11 ഇടങ്ങളിൽ NIA മിന്നൽ റെയ്ഡ്. ആന്ധ്രാപ്രദേശിലെ അനന്തപൂരിലും തമിഴ്നാടിലെ കോയമ്പത്തൂരിലുമാണ് റെയ്ഡ്. അനധികൃതമായി തോക്ക് കൈവശം വെച്ച സംഭവത്തിൽ മംഗളൂരുവിൽ 2 മലയാളികൾ അറസ്റ്റിൽ. ഉള്ളാലിലെ തലപ്പാടിയിൽ നിന്നാണ് പിസ്റ്റളുമായി കാറിൽ വന്ന 2 പേർ പിടിയിലായത്. മഞ്ചേശ്വരം സ്വദേശികളാണ് ഇരുവരും. ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ പ്രജ്വൽ രേവണയുടെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിച്ച് പ്രത്യേക അന്വേഷണ സംഘം. പ്രജ്വലിനെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടും ഒരു വിവരവും കിട്ടാതായ സാഹചര്യത്തിലാണ്.